കൊച്ചി മെട്രോയുടെ പേട്ട റീച്ച് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടനം ഉടൻ ഉണ്ടാകും. ഇപ്പോൾ നമ്മളോടൊപ്പം കെ എം ആർ എൽ എം ഡി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സർ, ഹൗ യു ഫീൽ? ഫസ്റ്റ് റീച്ച് ഫുള്ളി കംപ്ലീറ്റഡ് ആവുകയാണ്, ആലുവ മുതൽ പേട്ട വരെ. ഇപ്പോൾ തൈക്കൂടം പേട്ട കംപ്ലീറ്റ് ആവും. എങ്ങനെയാണ്, ഹൗ യു ഫീൽ? അല്ലെ, നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ഫേസ് വൺ നമുക്ക് കംപ്ലീറ്റ് ആയി അയക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ മാർച്ച് മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാനുള്ള കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ ക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ടൊക്കെ എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മെട്രോ സർവീസസ് എപ്പോൾ തുടങ്ങണോ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ബീച്ചിൽ നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കും. സർ, ഈ മെട്രോ എന്ന് ഇനാഗുറേഷൻ നടക്കും? ഈ പേട്ട തൈക്കൂടം പേട്ട റീച്ച് എന്നായിരിക്കും ഇനാഗുറേഷൻ? അല്ല, ഇത് മെട്രോ പരിപാടി തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മുടെ ഈ പേട്ട വരെ നമുക്ക് ഓപ്പറേഷൻസ് തുടങ്ങാൻ സാധിക്കും. ഒരു ഇനാഗുറേഷൻ ആയിട്ടുണ്ട്, ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആയിട്ട്? കമ്മീഷനിങ് ആണ്. ഇനാഗുറേഷനിൽ നോക്കേണ്ട ആ സമയത്ത് ഈ കോവിഡ് കാലത്തെ വലിയ ഫംഗ്ഷൻ ചടങ്ങ് നമുക്ക് നടത്താൻ സാധിക്കുന്നില്ലല്ലോ. എന്നത്തേക്കായിരിക്കും സർ? അല്ല, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതാണ്. അവർ എപ്പോൾ തീരുമാനിക്കും? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണല്ലോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇത് തീരുമാനിക്കേണ്ടത്. ഇതുവരെ ഇത് പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റിയാണ് നമ്മുടെ ലിസ്റ്റിലെ. മെട്രോ സർവീസ് എവിടെയും തുടങ്ങിയിട്ടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർവീസ് നടത്താൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പേട്ടയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യും. അതെ അതെ, അതാണ്. തൃപ്പൂണിത്തുറ എവിടെ വരെ സർ? തൃപ്പൂണിത്തുറ ഫേജ് വൺ എയുടെ പരിപാടി പണി ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഫേജ് വൺ എ നമുക്ക് ഒക്ടോബർ അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഫേജ് വൺ ബി തൃപ്പൂണിത്തുറ വരെ നമുക്ക് ഡിസംബർ 21 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. സർ, വാടബൗട്ട് കലൂർ ഇൻഫോ പാർക്ക് റീച്ച്? അത് ഫേസ് ടു ആണ്, ഇത് ഇസ് ഗോയിങ് ഓൺ. ഇതിൻ്റെ പരിപാടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺസിഡറേഷനിലാണ്, ആക്റ്റീവ് കൺസിഡറേഷനിലാണ്. അപ്പോൾ അത് പെട്ടെന്ന് അവർ സാങ്ഷൻ ആയാലും നമുക്ക് അതിൻ്റെ ബാക്കി നമ്മുടെ ആദ്യമായിട്ടുള്ള വി കോൾ ഇറ്റ് പ്രീ പ്രോജക്ട് ആക്ടിവിറ്റീസ് അതൊക്കെ എല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ തുടങ്ങാം. സർ, കോവിഡ് മേക്ക് ലോട്ട് ഓഫ് റവന്യൂ ലോസ് ടു കൊച്ചി മെട്രോ. ഹൗ യു ഇവാലുവേറ്റ് ദിസ് ആൻഡ് ഹൗ ക്യാൻ യു ഓവർകം ദിസ്? See, revenue loss is not only to metro, you know, all economic activities have come to a halt. Now we have to, you know, there has to be a a balance between saving the life and running the economy. So now we have to make a balance between the both. So economic activities ipo padhike thodangittundallo, appo adinte kooda metro activities thodangi kavinal namukku we have to make up. Then we have to go for additional new strategies whereby we will namukku ee ridership kootan sadikkanam. Idu pole matte alternate revenue ulla koodal sources namukku kandupidikkanam. Adu kandupidichittu adum namukku koodal revenue collect cheyan sadikkanam. Sir, last question, any chance to reduce the ticket charges? ഓ, ദിസ് എ പോളിസി ഡിഷ്. എന്തായാലും കെ എം ആർ എം ഡി ആണ് നമുക്കിപ്പം ചേർന്നത്. കൊച്ചി മെട്രോയെ പേട്ട അറിയിച്ച് ഉദ്ഘാടനം ചെയ്യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.